അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മതൻ ലിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഉൽ മുദ്നിബീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. صدق الله العلي العظيم وصدق وبلغ على رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയായ സയ്യിദവറുകൾ, മറ്റു പണ്ഡിത ശ്രേഷ്ഠർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മ ധീരരായ പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ, ഏതു ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടും അല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജന്മാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സയ്യിദവറുകൾ നേതൃത്വം നൽകുന്ന മജ്ലിസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നല്ലതു പറയാനും നല്ലത് കേൾക്കാനും അതിലുപരി നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ചു കൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യരായ നമ്മൾ. ആ മനുഷ്യർക്ക് പ്രത്യേകത ലഭിക്കാനുള്ള കാരണം അള്ളാഹു അവന് നൽകിയിരിക്കുന്ന ബുദ്ധിയാണ്. ഈ ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യനെ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ പരീക്ഷകൾ കഴിഞ്ഞു,
കുട്ടികളുടെ മാർക്കുകൾ അടിസ്ഥാനപ്പെടുത്തി പലപ്പോഴും നമ്മൾ അവരെ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ എ പ്ലസുകളുടെ അടിസ്ഥാനത്തിലാണോ കുട്ടിയെ വിലയിരുത്തേണ്ടത്? അവനെയാണോ യഥാർത്ഥത്തിൽ ബുദ്ധിജീവി എന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ? അൽ ഖൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബുദ്ധി അളക്കേണ്ടത് എങ്ങനെയാണ്? ഒരുത്തൻ അവന്റെ ശരീരത്തെ വിചാരണ ചെയ്യുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, എന്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന് യഥാർത്ഥത്തിലുള്ള ജീവിതവും അത് മരണശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടി അമലുകൾ ചെയ്യുന്നവനാരാണ്? അവനെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് വിളിക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരാണ് ബുദ്ധി കുറഞ്ഞവൻ? വൽ ആജിസു മൻ അത്മഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹ്. ബുദ്ധി കുറഞ്ഞു പോയവൻ ആരാണ്? തന്റെ ശരീരം പറയുന്ന എല്ലാ ചീത്ത സ്വഭാവങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ശരീരം എന്തെല്ലാം ചെയ്യാൻ പറയുന്നുണ്ടോ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിൽ വല്ലാതെങ്ങനെ പ്രതീക്ഷിച്ച് എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കില്ല എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് നീങ്ങുന്നവൻ, അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയില്ലാത്തവൻ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ബുദ്ധി അളക്കുന്നത് ഐക്യു ലെവൽ അടിസ്ഥാനത്തിലാണ്. 120ഉം 100ന്റെയും ഇടയിലാണെങ്കിൽ അതിബുദ്ധിമാൻ എന്ന് വരെ കുറിച്ച് പറയും. 100 ആണെങ്കിലോ അവനെ കുറിച്ച് സാധാരണ ബുദ്ധിക്കാരനെന്ന് പറയും. 100ന്റെയും 70ന്റെയും ഇടയിലാണെങ്കിൽ മിതബുദ്ധിക്കാരനെന്ന് പറയും. എന്നാൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുന്ന് ബുദ്ധിയെ നാലായി ഭാഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ സാധാരണ ഒരു ബുദ്ധിയുണ്ട്. അത് കഴിഞ്ഞാൽ അവന് 7 വയസ്സല്ലെങ്കിൽ വകതിരിവെത്തുമ്പോൾ അവന് സാധാരണ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ബുദ്ധിയുണ്ട്. ഇനിയോ അതും കഴിഞ്ഞാൽ അവന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് അവന് കിട്ടുന്ന ചില അറിവുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചാൽ അവന് കിട്ടേണ്ട ഒരു ബുദ്ധിയുണ്ട്. അതാണ് നാലാമത്തെ ബുദ്ധി. ആ ബുദ്ധി ഏതാണ്? ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കേണ്ട ബുദ്ധി. ഇതാണ് അല്ലാഹുവിലേക്ക് മനസ്സിലാക്കേണ്ട ബുദ്ധി. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, സർ ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വലിയ ബുദ്ധിമാനാണ്. അയാൾക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയാണ്? അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വന്നു വീണപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച സിദ്ധാന്തമാണ് ഭൂഗുരുത്വാകർഷണ ഫലം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു കണ്ടുപിടുത്തം തന്നെയാണ്, ബുദ്ധി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ തലയിലേക്ക് വന്ന് വീണ ആപ്പിൾ എങ്ങനെ ഭൂമിയിലെത്തി എന്നല്ല, ഈ ആപ്പിൾ ഉണ്ടാക്കിയവൻ ആരാണ്, ഈ ആപ്പിൾ ഉണ്ടായത് എങ്ങനെയാണ്? അതൊരു ആപ്പിൾ മരത്തിൽ നിന്നാണ്, ആ ആപ്പിൾ മരമുണ്ടായത് മറ്റൊരു ആപ്പിളിൽ നിന്നാണ്. അങ്ങനെ റൊട്ടേഷൻ കറങ്ങി തിരിഞ്ഞ് അവസാനം അദ്ദേഹം എത്തിച്ചേരേണ്ട ഒരു തീരുമാനമുണ്ട്. ഈ
അല്ലാഹുവിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരേണ്ടത്. പക്ഷേ അതിനു ഭാഗ്യം കിട്ടാത്ത മനുഷ്യൻ അവനെക്കാൾ ബുദ്ധി നമുക്കാണ്. കാരണം അല്ലാഹുവിനെ കുറിച്ച് തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഇതാണ് ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു മനുഷ്യന്റെ നാല് സ്റ്റേജുകൾ കടന്നു ചെന്നാൽ അവന്റെ എല്ലാ അറിവുകളുടെയും സമാഹാരം എത്തിച്ചേരേണ്ടത് അവസാനത്തെ അവന്റെ കണ്ടന്റിലേക്ക് എത്തിച്ചേരേണ്ടത് അല്ലാഹുവിലേക്കാണ്. ഈ അല്ലാഹുവിലേക്ക് അങ്ങ് എത്തിച്ചേരേണ്ടവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബുദർദ ഉസ്ദുദ് അഖ്ലാ, നീ നിന്റെ ബുദ്ധിയെ വർദ്ധിപ്പിക്കണോ, നീ നിന്റെ ബുദ്ധിയെ വർദ്ധിപ്പിക്കണോ. അബുദർദ പറയാണ്, നീ അങ്ങനെ നിന്റെ ബുദ്ധിയെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ റബ്ബിലേക്ക് അടുക്കുന്നവനാണ്. നീ നിന്റെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ നിന്റെ റബ്ബിലേക്ക് നിന്റെ അടുപ്പം വർദ്ധിക്കും. നീ നിന്റെ റബ്ബിലേക്ക് അടുത്തു കൊണ്ടിരിക്കോ. അപ്പൊ അബുദർദ റളിയല്ലാഹു അൻഹു ചോദ്യം, യാ റസൂലല്ലാഹ്, ഓ പ്രിയപ്പെട്ട നബിയേ, ഫിദാക അബീവ ഉമ്മി, എന്റെ ഉമ്മയും എന്റെ വാപ്പയും അങ്ങേക്ക് സമർപ്പിതമാണ്. കൈഫ യാ റസൂലല്ലാഹ്, എന്റെ ബുദ്ധി ഞാൻ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? നല്ല തേൻ കടിച്ചാൽ ബുദ്ധി വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്, പാല് കുടിച്ചാൽ ബുദ്ധി വർദ്ധിക്കുമെന്ന് ചിലര് പറയുന്നുണ്ട്. അതേ അങ്ങനെ ബുദ്ധി വർദ്ധിക്കാനുള്ള പല പ്രാക്ടീസുകളും പറയുന്നുണ്ട്. ഇതിൽ ഞാൻ എന്തു ചെയ്യണം നബിയേ? എന്റെ റബ്ബിലേക്കുള്ള അടുപ്പം കൂടാൻ, എന്റെ ബുദ്ധി വർദ്ധിച്ചു കിട്ടാൻ ഞാൻ എന്തു പണിയാണ് എടുക്കേണ്ടത് നബിയേ? അപ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇംതിദാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. നിന്റെ ബുദ്ധി വർദ്ധിക്കാൻ നീ ചെയ്യേണ്ട പണി തേൻ കുടിക്കലല്ല, പാല് കുടിക്കലല്ല, മരുന്ന് കടിക്കലല്ല. നീ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരണോ? അല്ലാഹ് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിവെക്കണോ? അപ്പോഴാണ് നീ ബുദ്ധിമാനാകുന്നത്. നിനക്ക് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടല്ല, നിന്റെ റബ്ബിലേക്ക് നീ അടുക്കുന്നത് ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് നിന്റെ ബുദ്ധി വർദ്ധിക്കുന്നതോ. നീ നിന്റെ റബ്ബ് പറഞ്ഞതനുസരിക്കാൻ തുടങ്ങിയാൽ, അല്ലാഹ് പറഞ്ഞത് സ്വീകരിക്കാൻ തുടങ്ങിയാൽ, അനാവശ്യങ്ങളിൽ നിന്നു മാറി നിൽക്കാൻ തുടങ്ങിയാൽ അപ്പോഴാണ് നീ ബുദ്ധിമാനാകുന്നത്. ആ ബുദ്ധി നിനക്ക് വർദ്ധിക്കുമ്പോഴാണ് നീ നിന്റെ റബ്ബിലേക്ക് അടുക്കുന്നവനാകുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട ചില സ്വഹാബികളും കൂടെ ചേർന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, ലോകത്തെ ഏറ്റവും നന്നായി അറിവുള്ളവൻ ആരാണ്? നബിയേ, മൻ അഅലമുന്നാസ്, ഏറ്റവും നല്ല പണ്ഡിതനാരാണു നബിയേ, നല്ല പണ്ഡിതനാരാണു നബിയേ? അവിടുത്തെ മറുപടി ആരാണെന്നറിയുമോ? അൽആഖിൽ, ബുദ്ധിയുള്ളവനാരോ അവൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും പണ്ഡിതൻ, ഏറ്റവും നന്നായി പഠിക്കുന്നവൻ, നല്ല വിവരസ്ഥൻ, ബുദ്ധിയുള്ളവനാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളെ രണ്ടാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും നന്നായി ഇബാദത്ത് എടുക്കുന്നവരാരാണ് നബിയേ? നന്നായി ഇബാദത്ത് എടുക്കുന്നവനാരാണ്? അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിൻ
നബിയുടെ മറുപടി, അല്ലാഖിൽ ബുദ്ധിയുള്ളവനാണ് സ്വഹാബ. രണ്ട് ചോദ്യത്തിന്റെ മറുപടിയും അത് തന്നെയാണ്. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂന്നാമത്തെ ചോദ്യം, മൻ അഫ്ളലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ആർക്കാണു നബിയെ? അല്ലാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യരിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ആരാണു നബിയെ? അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അതും ബുദ്ധിമാൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് ഉദ്ദേശിച്ച മറുപടി കിട്ടിയില്ല. അപ്പൊ ഒന്നുകൂടെ ചോദിക്കുന്നു, നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിമാൻ ആരാണ്? നല്ല എഴുത്തുകാരാണോ? നല്ല സാഹിത്യത്തിൽ കഴിവുള്ളവനാണോ? നല്ല ഉദ്യോഗസ്ഥനാണോ? നല്ല സ്ഥാനമാനങ്ങളിൽ എത്തിപിടിച്ചവനാണോ? അവരാണോ നബിയെ ബുദ്ധിമാൻ? നന്നായി അറിവുള്ളവൻ ബുദ്ധിമാനാണ്, നന്നായി ഇബാദത്തെടുക്കുന്നവൻ ബുദ്ധിമാനാണ്, ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളവനും ബുദ്ധിമാനാണ്. അപ്പൊ ചോദ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിമാൻ നല്ല ഉദ്യോഗസ്ഥരാണോ നബിയെ? നല്ല എഴുത്തിലും മറ്റതിലൊക്കെ കഴിവുള്ളവനാണോ നബിയെ? നല്ല സാഹിത്യകാരനാണോ നബിയെ? അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട ഉമറേ, ഇന്ന കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാതി ദുനിയാ, ഇതൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. ഇവിടത്തെ ഉദ്യോഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടത്തെ സ്ഥാനമാനങ്ങളല്ല ഞാൻ കാംക്ഷിക്കുന്നത്, ഇവിടത്തെ സാഹിത്യത്തിലുള്ള നിപുണതയല്ല ഞാൻ മനസ്സിൽ കരുതിയത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള വിജയം, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള വഴിയുള്ളത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരെയാണ് ഞാൻ എന്റെ മനസ്സിൽ കരുതുന്നത്. അവരിന് ദുനിയാവിലെത്ര സ്ഥാനമില്ലാത്തവനാണെങ്കിലും, ദുനിയാവിലെത്ര മോശപ്പെട്ടവനാണെങ്കിലും, ആളുകൾക്കിടയിൽ എത്ര സ്ഥാനമാനങ്ങളില്ലാത്തവനാണെങ്കിലും, അവൻ മുത്തഖീങ്ങളിൽ പെട്ടവനാണോ? അവനുള്ളതാണ് ആഖിറത്തിലെ വിജയമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിനാണ് നമ്മുടെ മനസ്സ് ശുദ്ധിയാകണമെന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചില്ലേ, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, യഥാർത്ഥത്തിലുള്ള വിജയി ആരാണ്? ഇന്നല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളാണ്. വിശ്വാസം ക്ലിയർ ആകാതെ നിസ്കരിച്ചത് കൊണ്ട് ഫലമില്ല, ദിക്ര് ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല, താടി നീട്ടിയത് കൊണ്ട് കാര്യമില്ല, ചുബ്ബ നീട്ടിയത് കൊണ്ട് കാര്യമില്ല, പള്ളികൾ അമ്പര ചുംബികളായി നിർമ്മിച്ചത് കൊണ്ട് കാര്യമില്ല, 24 മണിക്കൂറും പള്ളിയിൽ എത്തിക്കാവിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇന്നല്ലദീന ആമനു, എല്ലാത്തിന്റെയും ഐഡന്റിറ്റി, എല്ലാത്തിന്റെയും അടിത്തറ ബേസിക് അവിടെയാണ്. അങ്ങനെയുള്ള വിശ്വാസികൾ വിശ്വാസം കൊണ്ട് മാത്രവും കാര്യമില്ല, അവര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, അവര് അല്ലാഹുവിനെ വഴിപ്പെടുകയും ചെയ്താൽ, അവർക്ക് വേണ്ടി സംവിധാനിച്ചൊരു ലോകമുണ്ട്, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതേ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന, ഉമ്മമാരെ നിങ്ങളിരിക്കുന്ന കസാലകൾക്കു താഴെ, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടങ്ങൾക്കു താഴെ, നല്ല
ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ, നല്ല ഒരു അരുവി ഒഴുകുന്നുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇതാണ് പരിശുദ്ധമായ ഖുർആനു ശരീഫ് പരിശുദ്ധമായ സ്വർഗത്തെ ഐഡന്റിറ്റി ചെയ്യുന്നത്. ഈ സ്വർഗത്തിന്റെ പ്രത്യേകത അറിയുമോ? തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം. ആ ലോകത്തൊരാളങ്ങ് കാലെടുത്തു വെച്ച് കഴിഞ്ഞാൽ ദാലിക ഹുവൽ ഫൗസുൽ കബീർ, അതാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ SSLC-യേക്കാൾ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ എക്സാമിനേക്കാൾ, പ്ലസ് ടുവിലെ എക്സാമിനേക്കാൾ, ഡിഗ്രി എക്സാമിനേക്കാൾ. കാരണം ഇതിന്റെ വിജയങ്ങൾക്കൊക്കെ ചില ലിമിറ്റുകളുണ്ട്, ചില ടൈമുകളുണ്ട്. അതേ നന്നായി പഠിക്കുന്നവൻ അവസാനം വെച്ച് തോറ്റുപോയാൽ, അല്ലെങ്കിൽ എല്ലാ പരീക്ഷയും കഴിഞ്ഞ് അവനെങ്ങാനും മരണപ്പെട്ടു പോയാൽ, അവന്റെ ബുദ്ധിക്കൊരു ഭ്രമം സംഭവിച്ചു പോയാൽ, അവന്റെ ശരീരത്തിന് തളർച്ച സംഭവിച്ചു പോയാൽ, അവന്റെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോയാൽ, പിന്നെ അവന്റെ ഒരു വിദ്യാഭ്യാസത്തിനും നേട്ടമില്ല. എന്നാലോ ഈ സ്വർഗ ലോകത്തൊരാളങ്ങ് കാലെടുത്തു വെച്ച് കഴിഞ്ഞാൽ, ലഹും ജന്നാത്തും തജിരി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക ഹുവൽ ഫൗസുൽ കബീർ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം പിന്നെ അവന് മരണത്തെ പേടിക്കേണ്ടതില്ല, പിന്നെ വയറുവേദന പേടിക്കേണ്ടതില്ല, തലവേദന പേടിക്കേണ്ടതില്ല, താടിക്ക് നര വരുന്നത് പേടിക്കേണ്ടതില്ല, ഇനി മരിച്ചു പോകുമോ എന്ന പേടിയില്ല, ആരെങ്കിലും ചീത്ത പറയുമോ എന്ന പേടിയില്ല. സലാം, അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് കടക്കണോ? അതിന് അല്ലാഹ് പറയുന്നു, അതേ മക്കൾ ഉപകാരം ചെയ്യാത്ത ലോകം, സമ്പത്ത് ഉപകാരം ചെയ്യാത്ത ലോകം. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട മനസ്സുമായി, കിബറില്ലാത്ത മനസ്സുമായി, അസൂയയില്ലാത്ത മനസ്സുമായി, പകയില്ലാത്ത മനസ്സുമായി, ദുഷിച്ച ചിന്തകളൊന്നുമില്ലാത്ത മനസ്സുമായി ആര് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്നോ, അവർക്ക് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക ഹുവൽ ഫൗസുൽ കബീർ. ഇതിനെ ലിങ്ക് ചെയ്യുമ്പോൾ എന്റെ ഓരോരുത്തരുടെയും റിസൾട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. മനസ്സ് വൃത്തിയായാലേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. സമ്പത്ത് കൊണ്ട് രക്ഷയില്ല, മക്കളെ കൊണ്ട് രക്ഷയില്ല, എന്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് രക്ഷയില്ല, എന്റെ താടി കൊണ്ടും തലപ്പാവ് കൊണ്ടും രക്ഷയില്ല. എന്റെ മനസ്സ് ക്ലിയർ ആണോ, അവിടെയാണ് അവർക്കുള്ളതാണ് സ്വർഗം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് അസൂയയില്ലാത്ത സമയമുണ്ടോ? കിബറില്ലാത്ത സമയമുണ്ടോ? മറ്റുള്ളവരോട് വിദ്വേഷം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടോ? നിസ്കരിക്കാൻ മടിയില്ലാത്തവരുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ മടിയില്ലാത്തവരുണ്ടോ? അതേ പള്ളിയിലേക്ക് വരും, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിക്കാത്തവരുണ്ടോ? അത് വയലങ്ങ് തീരട്ടെ, തങ്ങൾ പാപ്പാനെ ദുആകുമ്പോഴേക്ക് പോകാമെന്ന് ചിന്തിക്കാത്തവരുണ്ടോ? ഇതൊക്കെ മനസ്സിന്റെ രോഗങ്ങളാണ്. വിശാലമായ ചർച്ചയ്ക്ക് സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ രോഗങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിലുണ്ട്. അയൽവാസിയോട് വെറുപ്പുണ്ട്, മറ്റു പലരോടും പിണങ്ങി നിൽക്കുന്നുണ്ട്, അപ്പ വല്ലതും പറയുമ്പോഴേക്ക് ദേഷ്യം വരുന്നുണ്ട്, ഉമ്മയോട് വെറുപ്പ് വരുന്നുണ്ട്, ഉമ്മയോട് കാർക്കശ്യത്തോടെ സംസാരിക്കുന്നുണ്ട്, ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ട്, ഭാര്യയെ ചീത്ത പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിന്റെ രോഗമാണ്. ഇതിനുള്ള ചികിത്സ എവിടെയാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ എന്നെ തികത്തിക്കൊണ്ടിരിക്കണം. എന്റെ മനസ്സിന്റെ ചികിത്സ ഏതാണ്? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ മനസ്സിന്റെ രോഗങ്ങൾ മാറിക്കിട്ടാനുള്ള പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് അഞ്ചു നേരത്തെ നിസ്കാരമാണ്. എന്റെ വിഷയം അതല്ല, അതിലേക്ക് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നുമില്ല. നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ചികിത്സാ കേന്ദ്രമാണ്. പക്ഷേ ഉപ്പമാരെ, എത്ര കൊല്ലമായി നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട ഞാൻ 10-28 വയസ്സായതിനിടയിൽ 10-13 വർഷമായി നിർബന്ധമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര് പലരും 25-30-40 കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട്. എന്റെ ഉമ്മമാരെ, നമ്മൾ എത്ര കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട്. ഇന്നും മഗരിബ് നിസ്കരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ചോദിക്കട്ടെ ഉപ്പമാരെ, എന്റെ മനസ്സിൽ നിന്ന് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോ എന്തെല്ലാം ദുഷിച്ച ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. എന്റെ അയൽവാസിയോട് ദേഷ്യമുണ്ട്, എന്റെ ഉമ്മയോട് വെറുപ്പുണ്ട്, പാപ്പയോട് ദേഷ്യമുണ്ട്. ഇങ്ങനെ തുടങ്ങി എന്റെ മനസ്സിലുള്ള രോഗങ്ങൾ എത്ര നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിൽ നിന്ന് എത്ര രോഗങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടോ? ഇല്ലെന്നാണ് മറുപടി എങ്കിൽ, അല്ലാത്ത പക്ഷം പിന്നെ നമുക്ക് സിനിമ കാണാൻ കഴിയില്ല. നമുക്കൊരിക്കലും ഒരാള് മഗരിബ് നിസ്കാരമോ ഇശാഖ് നിസ്കാരമോ നന്നായിട്ടങ്ങ് നിസ്കരിച്ചതിന് ശേഷം ഒരാളെ വീട്ടിൽ ചെന്ന് അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ചെന്നിരുന്ന് അവൻ മൊബൈൽ ഫോൺ ഇങ്ങനെ ഓണാക്കി നോക്കുമ്പോ, ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോ, വാട്സപ്പ് തുറന്നു നോക്കുമ്പോ, ഒരു ഹറാമായ ഫോട്ടോയിലേക്കും ഒരു സിനിമയിലേക്കും ഒരു സീരിയലിലേക്കും ഒരു അനാവശ്യത്തിലേക്കും അവന്റെ കണ്ണ് നീങ്ങുന്നുണ്ടെങ്കിൽ, പെങ്ങളെ തലമറക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിന്റെ മുഖം മറക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു പർദ്ദ വാങ്ങുമ്പോഴേക്ക് അത് ടൈറ്റാക്കണമെന്ന് ചിന്ത വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ നിസ്കാരത്തിന്റെ ഫലം ലഭിച്ചില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനും പറഞ്ഞു, ഇന്നസ്സലാത തൻഹാനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നിന്റെ നിസ്കാരമുണ്ടല്ലോ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും നിന്റെ മനസ്സിനെ മാറ്റി നിർത്തുന്നതാണ്. പക്ഷേ എത്ര നിസ്കരിച്ചിട്ടും നമ്മളെ മനസ്സിന് മാറ്റം വരുന്നില്ല, എത്ര നിസ്കരിച്ചിട്ടും നമ്മളെ മനസ്സിന് മാറ്റം വരുന്നില്ല. ഈ ഒരു ചിന്ത കൊണ്ട് ഒരു ദിവസമെങ്കിലും കരഞ്ഞ ഉപ്പമാരുണ്ടോ? പടച്ച റബ്ബേ, എത്ര കാലമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്റെ മനസ്സിന് യാതൊരു മാറ്റവുമില്ലല്ലോ, എന്റെ മനസ്സിന്റെ മാറ്റം എന്തേ വരാത്തത്? ഈ മനസ്സുമായി ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ റബ്ബേ, എനിക്ക് നിന്റെ സ്വർഗം പടി കാണാൻ കഴിയില്ലല്ലോ റബ്ബേ. ഇത് ചിന്തിച്ച് കരയുന്ന ഉമ്മമാരുണ്ടോ? ഇത് ചിന്തിച്ച് പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ടോ? ഇവിടെയാണ് നമുക്ക് ആത്മീയമായ വിചിന്തനം വരേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാനവറുകളെ കയ്യിൽ ഒരു പുസ്തകം കരുതുന്നുണ്ട്. ആ പുസ്തകം എന്തിനു വേണ്ടിയാണ്? അതേ, തന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുഴുവനും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയതിനു ശേഷം ആ പുസ്തകം ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത വല്ല പ്രവർത്തനങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ തെറ്റു ചെയ്യില്ല, നമുക്ക് ഉറപ്പാണ്. പക്ഷേ തെറ്റാണെന്ന് തോന്നിപ്പോകുന്ന വല്ല പ്രവർത്തനങ്ങളും അവിടുത്തെ ഏടിൽ കണ്ടുപോയാൽ
തന്റെ വീടിന്റെ മൂലയിൽ ചാരി വെച്ചിരിക്കുന്ന ചാട്ടവാറ് കയ്യിലേക്ക് എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തെ ശിക്ഷിക്കുകയാണ്. ഉമറേ, ഇത് നീ ചെയ്ത പ്രവർത്തനമാണോ? ഈ തെറ്റ് നീ ചെയ്തതാണോ? ഇതും ചോദിച്ചിട്ട് സ്വന്തം ശരീരത്തെ അടിച്ചു വേദനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടത്തെ മയ്യിത്ത് കുളിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവിടത്തെ ശരീരത്തിൽ മുഴുവനും കറുത്ത അടയാളമാണ്, ശരീരത്തെ ചാട്ടവാറ് കൊണ്ട് ശിക്ഷിച്ച അടയാളമാണ്. ഇതാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഖൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്തിട്ട് ശരീരത്തെ ഭൂമിയിൽ നിന്ന് തന്നെ വിചാരണക്കിടുന്നവർ, എന്നിട്ട് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർ. ഈ ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി കേൾക്കുമ്പോ അതിൽ നരകത്തെ കുറിച്ച് വല്ല അധ്യായവും വല്ല പരാമർശവും കേട്ട് കഴിഞ്ഞാൽ മാനവറുകൾ ഇങ്ങനെ കരയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, പഠിച്ചവനെ, എന്റെ ഉമ്മയെങ്ങാനും എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, ആരാണ് പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് കൊടുത്ത ബഹുമാനപ്പെട്ട ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ്. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, രണ്ടു ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മിലേക്ക് വരികയാണ്. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മിലേക്ക് വരികയാണ്. എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര റമദാൻ ഞാനും നിങ്ങളും നോമ്പെടുത്തിട്ടുണ്ട്, എത്ര തറാവീഹ് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, എത്ര സൽക്കർമ്മങ്ങൾ ആ മാസത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു റമദാനെങ്കിലും എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള, ഈ റമദാൻ എനിക്ക് സപ്പോർട്ട് നിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള ഉപ്പമാരുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളെക്കാൾ വലിയ നഷ്ടത്തിലാരാണ്? നമ്മളെക്കാൾ വലിയ പരാജിതരാരാണ്? മുത്തു നബി അല്ലേ ദുആമീൻ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ പ്രാർത്ഥിച്ചത്? റമദാൻ ആർക്കെങ്കിലും സമാഗതമായിട്ട് ആ റമദാൻ ഫലം ചെയ്തില്ലെങ്കിൽ, അതുകൊണ്ട് ഉപകാരം സിദ്ധിച്ചില്ലെങ്കിൽ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ലോകത്തിന്റെ നേതാവ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞില്ലയോ? ഈ ആമീൻ പറഞ്ഞത് റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ? ഇനി നമ്മൾ അതിൽ പെടുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. അതിന് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് നമ്മുടെ ചിന്ത മടങ്ങണം. ഈ റമദാൻ എനിക്കെങ്കിൽ ഇതെങ്കിലും എനിക്ക് ഫലം ചെയ്യണമെന്ന ചിന്തയുണ്ടാകണം. നമ്മളെ മനസ്സതിനു വേണ്ടി ഒരുക്കി നിർത്തണം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി
മാനവരെ പഠിപ്പിക്കുകയാണ്. നോമ്പിന് രണ്ട് പാർട്ടുകളുണ്ട്, ഒന്ന് ബാഹ്യമായ ഭാഗമാണ്, മറ്റൊന്ന് ആന്തരികമായ ഭാഗമാണ്. വിശാലമായ ചർച്ചയ്ക്ക് സമയമില്ല, ചുരുക്കി പറയുന്നു. ഒന്ന് ബാഹ്യമായ ഭാഗം എന്ന് പറഞ്ഞാൽ സുബഹിയുടെ മുൻപ് ഒരാള് നോമ്പിന്റെ നിയ്യത്ത് വെച്ചാൽ സുബഹ് മുതൽ പ്രദോഷം മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ അവനെ കുറിച്ച് നോമ്പുകാരൻ എന്ന് പറയാം. സുബഹിയുടെ മുൻപ് നിയ്യത്ത് വെച്ചിട്ടുണ്ട്, സുബഹ് മുതൽ മഗരിബ് വരെ അവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ട്. എന്നാൽ അവനെ കുറിച്ചൊരു നോമ്പുകാരനാണെന്ന് പറയാം ബാഹ്യമായിട്ട്. പക്ഷേ ആന്തരികമായി നോമ്പുകാരനാകണമെങ്കിൽ ആറു നിബന്ധനകളാണ് ബഹുമാനപ്പെട്ട ഹസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒന്നാമതായി പറയുന്നു, നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കലാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വല്ലാത്ത അപകടകാരിയാണ് ഈ കണ്ണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ എത്രയാണ് വിഷയം കാണുന്നത്. തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു ചരിത്രം കാണാം. നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന വിഷയം മാത്രമല്ല, നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെടാൻ കാരണമായി പോകും. കണ്ണിനെ സൂക്ഷിച്ചോളണം. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മനുഷ്യനെ ഒരു മഹാൻ ആ ഹജ്ജ് കേന്ദ്രത്തിൽ നിന്ന് കഅബയിൽ നിന്ന് മക്കയിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ ഈ മനുഷ്യനെല്ലാ സമയത്തും ഒരു ഒറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമ. എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലുമ്പോ, എല്ലാവരും ദിക്റുകൾ ചൊല്ലുമ്പോ, എല്ലാവരും പല പല പ്രാർത്ഥനകളും നിർവഹിക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, പടച്ചവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. കഅബാലയത്തിന്റെ സ്വർണ പാതിക്ക് കീഴേ നിന്നുകൊണ്ട് കില്ല പിടിച്ചുകൊണ്ട് പലരും പലതും പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴും ഈ മനുഷ്യൻ ഒരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഈ പ്രായം ചെന്ന ഉപ്പയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ മഹാൻ ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, ഇത് എല്ലാവർക്കും വേണ്ടതാണ്, മുസ്ലിമായി മരിക്കണം എന്നെല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തേ വേറെ ഒന്നും പറയാനില്ലേ? നിങ്ങൾ എന്താ വേറെ ഒന്നും അല്ലാഹുവിനോട് ചോദിക്കാത്തത്? ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി മറ്റൊന്നുമല്ല, ഞാൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവനാണ്, ഞാനൊരു മുഅദ്ദിനാണ്. എനിക്ക് മുൻപ് എന്റെ രണ്ട് ജേഷ്ഠന്മാര് പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ജേഷ്ഠൻ 40 കൊല്ലക്കാലം, ഒരു ദിവസമല്ല 40 ദിവസമല്ല 40 കൊല്ലക്കാലം എന്റെ ഒന്നാമത്തെ ജേഷ്ഠൻ പള്ളിയിൽ ബാങ്ക് കൊടുത്തേ. ആ ബാങ്ക് കൊടുത്ത് ബാങ്ക് കൊടുക്കുന്നതിന്റെ മഹത്വമൊക്കെ നമുക്കറിയാമല്ലോ. പള്ളിയിൽ ഇമാമു നിൽക്കുന്നവനേക്കാൾ മഹാത്മ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്നവനാണെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. വിശാലമായ ചർച്ചയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന ഈ മനുഷ്യൻ അതാ 40 കൊല്ലക്കാലം കഴിഞ്ഞ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോടൊരു മുസ്ഹബ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ കരുതി ബറക്കത്തെടുക്കാൻ വേണ്ടിയാകും, അതിനു വേണ്ടിയാണ് മുസ്ഹബ് ചോദിച്ചതെന്ന് കരുതി. ഒരു മുസ്ഹബ് കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ആ
മുസ്അഫ് പൊക്കി പിടിച്ചിട്ട് ഒന്നാമത്തെ ജേട്ടൻ പറയാണ്, കഫർത്തു ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ എനിക്ക് വിശ്വാസമില്ല, ഞാനൊരു നസ്രാനിയാണ്. 40 കൊല്ലക്കാലം ബാങ്ക് കൊടുത്തവനാണ്, പള്ളിക്ക് നേതൃത്വം നൽകിയവനാണ്, നിസ്കരിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്. പക്ഷേ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ മുസ്അബ് പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ മുസ്അബിൽ എനിക്ക് വിശ്വാസമില്ല, ഞാനൊരു നസ്രാനിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്റെ ഒന്നാമത്തെ ജേട്ടൻ അങ്ങ് മരിച്ചു. പിന്നെ രണ്ടാമത്തെ ജേട്ടൻ ബാങ്ക് കൊടുക്കുന്ന ജോലി ഏറ്റെടുത്തു. എന്നാൽ 30 കൊല്ലക്കാലം ബാങ്ക് കൊടുത്തതിന് ശേഷം എന്റെ രണ്ടാമത്തെ ജേട്ടനും രോഗശയ്യയിൽ കിടക്കുമ്പോൾ, മരണം വിളിപ്പാടകലയത്തി നിൽക്കുമ്പോ ഞങ്ങളോട് മുസ്തഫ ചോദിച്ചു, വളരെ പ്രതീക്ഷയോടെ അതോടൊപ്പം വലിയ പേടിയോടെ, ആ മുസ്തഫ ഞങ്ങൾ രണ്ടാമത്തെ ജേട്ടന് കൊടുത്തു, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇത് ബറക്കത്തെടുക്കാനാകും, അതോടൊപ്പം പേടിയുണ്ട് ഒന്നാമത്തെ ജേട്ടനെ പോലെ ചത്തുപോകുമോ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഭയപ്പെട്ടതു തന്നെയാണ് നടന്നത്. രണ്ടാമത്തെ ജേട്ടനും മുസ്തഫ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ മുസ്തഫിൽ നിന്നു ഞാൻ രക്ഷപ്പെട്ടവനാണ്, ഞാനൊരു ജൂതനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെയ്യുന്ന ജോലിയിലെല്ലാം പ്രത്യേകത, ധരിക്കുന്ന ഡ്രസ്സിലോ ചേലുകോലത്തിലോ എല്ലാം പ്രത്യേകത, മനസ്സിന്റെയും രഹസ്യമായ ജീവിതത്തിന്റെയും ഉള്ളിലാണ്. അതേ ഈ മനുഷ്യൻ പറയുകയാണ്, ഇപ്പൊ മൂന്നാമതായി ജോലി ഏറ്റെടുത്തിരിക്കുന്നത് പാവപ്പെട്ട ഞാനാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത പേടിയാണ്, പടച്ചവനെ എന്റെ ആത്മാവന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോ, ഞാനും ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ എന്റെ ഈമാനൂരപ്പെടുമോ? ഈ പേടി കൊണ്ടാണ് ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ എന്നെ മരിപ്പിക്കുമ്പോ ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപ്പൊ ഈ മനുഷ്യന്റെ ചോദ്യം, എന്താ നിങ്ങളെ ജേട്ടന്മാര് ചെയ്ത തെറ്റ്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, റെക്കോർഡ് ചെയ്യുന്നവർ ഈ ഭാഗം ഒന്ന് റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് ഇടയ്ക്കിടെ കേട്ടുവെക്കണം. എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാര് കേൾക്കണം. ഈ മനുഷ്യൻ പറയുന്ന മറുപടിയാണ്, എന്റെ രണ്ട് ജേട്ടന്മാര് ചെയ്യുന്ന തെറ്റ്, അവര് അന്യ സ്ത്രീകളുടെ അവറത്ത് കാണുന്നവരാണ്. അന്ന് ഫേസ്ബുക്ക് ഇല്ലല്ലോ, അന്ന് വാട്സപ്പിന്റെ സംവിധാനങ്ങൾ ഇല്ലല്ലോ, യൂട്യൂബും ഏതെങ്കിലും ചാനലുകളും സൈറ്റുകളും ഇല്ലല്ലോ. അന്ന് ഒരുപക്ഷെ അവര് നേരിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലേക്ക് സെക്സ് വരുന്ന കാലമാണ്, വിരൽ തുമ്പിലേക്ക് എല്ലാ നഗ്നകഥകളും മറനീക്കി വരുന്ന കാലമാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ ആക്കിപത്ത് നട്ടപ്പെട്ടു പോകാൻ, എന്റെ പെങ്ങളെ നമ്മളെ മരിക്കുമ്പോ ഈമാനൂരപ്പെടാൻ ഈ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ മുഫസ്സിരീങ്ങൾ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുതന്നെയാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹിയും പറയുന്നത്, നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം കേട്ടോ. കണ്ണിനെ സൂക്ഷിക്കാത്ത ഒരു നോമ്പ് നിന്റെ റബ്ബിന് ആവശ്യമില്ല. കണ്ണു മാത്രം പറ
പറഞ്ഞാൽ ഒരു ദിവസം വഴുതു പറയേണ്ടി വരും. സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് ഞാൻ കടക്കുന്നു. രണ്ടാമതായി പറയുന്നത്, നീ നിന്റെ നാവിനെ സൂക്ഷിക്കലാണ് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പലപ്പോഴും ഞങ്ങളെ നാട്ടിലൊക്കെ പള്ളിയിൽ ചെന്നാൽ ആദ്യത്തെ ഒരു പത്തു ദിവസം അല്ലെങ്കിൽ അഞ്ചാറു ദിവസം പള്ളിയിൽ നിബിഡമായ ചെറുപ്പക്കാരെ കാണും. അവര് നന്നായി ഖുർആൻ പാരായണം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ പുറത്തെ പള്ളിയിലേക്ക് അങ്ങിറങ്ങും. എന്നിട്ട് പിന്നെ കളവിന്റെ സദസ്സാണ്, ഹൈബത്തിന്റെ മജ്‌ലിസാണ്, നമീമത്തിന്റെ മജ്‌ലിസാണ്. ഇങ്ങനെയുള്ള ഒരു നോമ്പോ നമ്മുടെ റബ്ബിന് ആവശ്യമില്ല. നാവിനെ നന്നായി സൂക്ഷിക്കണം. ചരിത്രങ്ങളിലേക്ക് കടന്നാൽ സമയം അങ്ങ് നീണ്ടുപോകും. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ, ലോകത്തോട് വിട പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു ആ ശിഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് ചൊല്ലിക്കൊടുക്കുന്നു, ഈ തഗ്‌ലീലിന്റെ വചനം അങ്ങ് കേട്ടപ്പോൾ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ എനിക്ക് നിങ്ങളെ തഗ്‌ലീലു വേണ്ട, സൂറത്തുൽ യാസീൻ അങ്ങ് പാരായണം ചെയ്തപ്പോ പുത്തനാശയക്കാരന്റെ മറുപടിയാണ്. ശിഷ്യൻ പറയുന്നു, ഉസ്താദേ എനിക്ക് നിങ്ങളെ യാസീനു വേണ്ട, ഞാൻ നിങ്ങളെ മതത്തിൽ നിന്നു രാജിവെച്ചവനാണ്. ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുകയാണ്. അല്പസമയം കഴിഞ്ഞു ഒന്നുകൂടെ ചെന്നു നോക്കി, എന്നിട്ട് പിന്നെയും ചൊല്ലിക്കൊടുക്കുന്നു, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തപ്പം മറുപടി വരുന്നു, എനിക്ക് നിങ്ങളെ തഗ്‌ലീലു വേണ്ട. ഫുളൈൽ ഇബ്നു അയ്യാദ് തങ്ങൾ കരയുകയാണ്, അതാ വല്ലാത്ത വേദനയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്നു. അല്പസമയം കഴിഞ്ഞപ്പോ വിവരം വരുന്നു, കലിമ ചൊല്ലാതെ ശിഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു. ഒരുപാട് കിതാബുകൾ ഓതി പഠിച്ച ശിഷ്യനാണ്, ഒരുപാട് ശിഷ്യന്മാരുള്ള ശിഷ്യനാണ്, ഒരുപാട് ഇബാദത്തെടുക്കുന്ന ശിഷ്യനാണ്, പക്ഷേ ഈമാനില്ലാതെ മരണപ്പെട്ടിരിക്കുന്നു. ഫുളൈൽ ഇബ്നു അയ്യാദ് തങ്ങൾക്ക് വല്ലാത്ത വേദന. പടച്ചവനെ, എന്നെ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്നുണ്ട്, എന്നെ നാട്ടുകാരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും ആദരിക്കുന്നുണ്ട്. അതെല്ലാം എന്റെ ശിഷ്യന്മാരെ കണ്ടുകൊണ്ടാണ്, അവരെ മഹത്വം മനസ്സിലാക്കിയാണ്. പക്ഷേ എന്റെ ഒരു ശിഷ്യൻ മരിക്കുമ്പോ കലിമ ചൊല്ലിയില്ലെന്ന് മാത്രമല്ല, കലിമ ചൊല്ലില്ലെന്ന് ഉറക്കെ പറഞ്ഞ് കാഫിറായി ചത്തുപോയല്ലോ. ഇനി ഞാൻ എങ്ങനെ ആളുകളെ മുഖത്തേക്ക് നോക്കും? ഇനി ഞാൻ എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യോ? അങ്ങനെ 40 ദിവസത്തോളം ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. 40-ാമത്തെ ദിവസം ഫുളൈൽ ഇബ്നു അയ്യാദ് തങ്ങൾ തന്റെ ശിഷ്യനെ സ്വപ്നം കാണുന്നു. ചോദിച്ചു, മോനെ നിനക്ക് എന്തു പറ്റിയതാണ്? നീ വലിയ പണ്ഡിതനായിരുന്നില്ലയോ? നീ വലിയ ആലിമായിരുന്നില്ലയോ? ഒരുപാട് കിതാബുകൾ ഓതി പഠിച്ചവനല്ലയോ? നീ നന്നായി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനല്ലയോ? നിനക്കും ഒരുപാട് ശിഷ്യന്മാരില്ലയോ? നിനക്ക് ഈ ഗതി വരാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട മറുപടിയാണ് 3-4 കാരണങ്ങളിൽ ഒന്നാമതായി എണ്ണി പറയുന്നു. ഞാൻ ചെയ്യുന്ന തെറ്റെന്താണെന്നറിയുമോ? ഞാൻ ഹൈബത്ത് പറയുന്നവനാണ്. എനിക്കാ
ആളുകൾക്കിടയിൽ വലിയവനാവാൻ വേണ്ടി, ഉസ്താദേ നിങ്ങൾ അടുക്കൽ വലിയവനാകാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ ഐബത്തു പറയുന്നവനാണ്, നമീമത്തു പറയുന്നവനാണ്. അതുകൊണ്ടാണ് എന്റെ ഈമാൻ ഊരപ്പെട്ടുപോയത്. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഐബത്തു പറയാന്ന് പറഞ്ഞാൽ ഇന്ന് വിരലുകൾ സംസാരിക്കുന്ന കാലമാണ്. ഒരു ടച്ച് ചെയ്താൽ 200-300 പേരിലേക്ക് ഒരു ഐബത്ത് ഷെയർ ചെയ്യുന്ന കാലമാണ്. നിങ്ങളൊരു ഫേസ്ബുക്കിലേക്ക് ഒരു വിഷയം അങ്ങ് ലോഡ് ചെയ്താൽ, ഒന്ന് നിങ്ങൾ അങ്ങ് അപ്ലോഡ് ചെയ്താൽ, ഒരു വിഷയം നിങ്ങൾ അങ്ങ് സെൻഡ് ചെയ്താൽ എത്ര ആയിരങ്ങളാണ് ഈ വിഷയം കാണുന്നത്. ഒരു വാട്സപ്പിലേക്ക് നിങ്ങളൊരു വിഷയം ഷെയർ ചെയ്താൽ, ഒരു മനുഷ്യനെ കുറിച്ച് അനാവശ്യം ഷെയർ ചെയ്താൽ, ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞാൽ, ഒരു സയ്യിദിനെ കുറിച്ച് പറഞ്ഞാൽ, വേണ്ട നിങ്ങളെ നാട്ടിലെ ഏറ്റവും ചെറിയവനെ കുറിച്ച് നിങ്ങളൊരു അനാവശ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മനസ്സിനെ നമ്മളെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി പോകുമെന്ന് മഹാന്മാര് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫുളൈല് ബിനു ഇയാദ് റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, നീ നിന്റെ നാവിനെ സൂക്ഷിക്കലാണ്. നാവ് കൊണ്ട് ഒരു റമദാൻ കഴിയുമ്പോഴേക്ക് ഞാനൊരു 3 ഖത്മുകളെങ്കിലും പാരായണം ചെയ്യും. ഇത് ചുരുങ്ങിയ അളവാണ്. ഒരു 3 ഖത്മെങ്കിലും മോദങ്ങൾ പറഞ്ഞു. ഫസ്തക്സിറു ഫീഹി അർബഉ ഹിസാല്. റമദാൻ മാസം നിങ്ങൾ 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഏതാണ് 4 കാര്യങ്ങൾ? അമ്മൽ ഖസ്ലതാനി ലതാനി. അതേ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തുർലൗന ബിഹിമാ റബ്ബുകോ, നിങ്ങളെ റബ്ബിന് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമുണ്ടാകും. ആ 2 കാര്യങ്ങൾ ഏതാണ്? വഅൻതസ്അദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅസ്തഗ്ഫിറുല്ലാ. നിങ്ങൾ എന്ന ദിക്റു ചൊല്ലലാണ്, അതോടൊപ്പം ഇസ്തിഗ്ഫാറു ചൊല്ലലാണ്. ഇത് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളെ റബ്ബിന് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇനിയോ വഅമ്മൽ ഖസ്ലതാനില്ലതാനി ലാ ഇനാലക്കും അൻഹുമാ. അതേ 2 കാര്യങ്ങൾ ചൊല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. ചോദിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കലാണ്, മറ്റൊന്ന് നരകത്തെ തൊട്ടുള്ള മോചനം ചോദിക്കലാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് ചൊല്ലാതെ ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനു ശരീഫിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്, എനിക്ക് ഇത്ര പ്രാവശ്യം ദിക്റു ചൊല്ലാൻ കഴിയും, ഇത്ര പ്രാവശ്യം ദിക്റു ചൊല്ലാൻ കഴിയും.